السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله، أما بعد. سناهم الله كما يسي شرداك لي بشد مايا رمضان الشريف لي മൂന്ന് ദിനങ്ങൾ പിന്നിട്ട് നാലാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റമളാനു ഷെരീഫിലെ ഓരോ സുദിനങ്ങളെയും ജീവിതത്തിൽ അർത്ഥവത്തായി പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമത്തെ ദിവസത്തിൽ ഈ വിശുദ്ധമായ റമളാനു ഷെരീഫിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പല പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അതാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഖവ്വിനി ഫീഹി ലിഇഖാമത്തി അംരിക വർസുഖ്നി ഫീഹി ഹലാവത ദിക്രിക വഔസിഇനി ഫീഹി ലിഅദാഇ ശുക്രിക ബികറമിക യാ ഖൈറൻ നാസിരീൻ. അല്ലാഹുമ്മ അല്ലാഹുവെ ഖവ്വിനി, എനിക്ക് നീ ശക്തി നൽകണമേ. ഫീഹി, ഈ ദിവസത്തിൽ ഈ മാസത്തിൽ. ലി ഇഖാമത്തി അംരിക, നിന്റെ നിർദ്ദേശങ്ങളൊക്കെ നിലനിർത്തുവാൻ എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ നിന്റെ കാര്യം നിലനിർത്താൻ, നിന്റെ കാര്യമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ അമ്രു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ നിലനിർത്തുവാൻ എന്തൊക്കെ പോഷണങ്ങൾ അതിന് ആവശ്യമാണോ ആ പോഷണങ്ങൾ നൽകാനൊക്കെയുള്ളതായ ഒരു ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ശക്തി കഴിവ് എനിക്ക് നീ നൽകണമേ. അങ്ങനെയുള്ള ഒരു കഴിവ് കൊണ്ട് എന്നെ നീ ശക്തിപ്പെടുത്തണമേ. അപ്പോൾ നമ്മുടെ ശക്തി നമ്മൾ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ അമ്ര്, അള്ളാഹുവിന്റെ കാര്യം, അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ നിർദ്ദേശം, അത് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അങ്ങനെയുള്ള ശക്തി പകരണമേ. അള്ളാഹുവിനെ നിലനിർത്താനുള്ള ശക്തി പകർന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മീയമായി പാരിത്രികമായി വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ ദീനീയായ കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും കഷ്ടത്തിലും നഷ്ടത്തിലുമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ദുനിയാവിന് വേണ്ടി മാത്രമായി അധ്വാനിക്കുക എന്ന ഒരു ശൈലി ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായതല്ല. അതുകൊണ്ട് അവൻ ഏത് വിഷയത്തിലും കാണേണ്ടത്, അവൻ ശക്തി പകരേണ്ടത്, അവനക്ക് ശാരീരികമായി ശക്തി കിട്ടാൻ വേണ്ടി അവൻ ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ കരുതേണ്ട നെയ്യത്ത്, അള്ളാഹുവേ ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് എന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ആ ശരീരം ഞാൻ നിലനിർത്തുന്നത് നിന്റെ നിർദ്ദേശങ്ങളാകുന്ന ദീന് നിലനിർത്താൻ വേണ്ടിയാണ് എന്ന ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഭക്ഷണം കഴിക്കലാണെങ്കിലും നമ്മുടെ മറ്റ് ചലനങ്ങളാണെങ്കിലും നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കലാണെങ്കിലും എല്ലാം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ അമ്ര് നിലനിർത്താനുള്ള ശേഷി കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും പലപ്പോഴും ശക്തിക്ക് വേണ്ടി ദുആ ചെയ്യാറുള്ളത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ശക്തികൾ നമ്മൾ സംഭരിക്കണമോ ആ സംഭരിക്കാനുള്ള നെട്ടോട്ടത്തിലും തത്രപ്പാടിലുമായി നമ്മൾ വ്യാപൃതരായിരിക്കുകയാണ്. എന്നാൽ ഭാവസുരമായൊരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശക്തി പകരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുക വഴി അവന്റെ പാരിത്രിക ജീവിതം മോക്ഷമുള്ളതാക്കാൻ പറ്റുന്ന പദ്ധതികൾ എന്താണോ അതിലേക്ക് വ്യാപൃതനാവാൻ വേണ്ടിയുള്ള ശക്തിക്ക് വേണ്ടിയാണ് ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ദുആയിൽ ഉൾപ്പെടുന്നത്
നിന്റെ അമ്ര് ഇവിടെ നിലനിർത്താൻ പറ്റുന്നതായ ശക്തി, ആ ശക്തിയാണ് എനിക്ക് വേണ്ടത്. മറ്റുള്ള ശക്തികളെ കൊണ്ടൊന്നും പ്രത്യേകമായ പ്രയോജനമില്ല. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തലല്ലാത്ത ഭൗതികമായ എന്റെ എല്ലാ ആസ്വാദനങ്ങൾക്കുമുള്ള ശക്തി നീ നൽകണമേ എന്ന് പറഞ്ഞാൽ അവൻ പരാജയപ്പെട്ടവന്റെ ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത്. കാരണം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുന്യാവും ആഖിറവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ഫുള്ളായിട്ടും അവരങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു എന്ത് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അമ്ര നിലനിർത്താൻ വേണ്ടി, ശക്തി സംഭരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർസുഖ്നീ ഫീഹി, ഈ ദിവസത്തിൽ എനിക്ക് നീ നൽകണമേ, നീ ഓശാരമായി നിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ഫയളാന ഒഴുക്കായി നീ നൽകണമേ. ഹലാവത്ത ദിക്കിരിക്ക, നിന്നെ ദിക്കർ ചൊല്ലാനുള്ള മാധുര്യത്തെ നൽകണമേ. അപ്പൊ അള്ളാഹുവിനെ ദിക്കർ ചൊല്ലുക എന്നത് ഒരു മാധുര്യമുള്ള കാര്യമാണ്, മധുരമുള്ള കാര്യമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദിക്കറിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് മധുരമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. എങ്ങനെയെങ്കിലും ആ സമയം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെയാണ് നമ്മൾ അബദ്ധത്തിലെങ്ങാനും ഒരു ദിക്കറിന്റെ മജ്‌ലിസിൽ ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ ദിക്കറിന്റെ ഹലാവത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് വ്യാപകമായ അർത്ഥമുള്ള ഒരു ദിക്കറാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദിക്കർ ചൊല്ലുക, അനുസ്മരിക്കുക എന്നത് അതിന്റെ ഒരു അർത്ഥമാണ്. എന്നതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങളിലുള്ള ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു എത്രമാത്രം കഴിവുള്ളവനാണ്, അവന്റെ ആസ്തിക്കുമാണല്ലോ നാം കണ്ണു തുറന്നാൽ ഈ ഭൗതിക ലോകത്ത് കാണുന്നതായ മുഴുവൻ ആകാശ ഗംഗകളും മറ്റ് ഗാലക്സികളുമൊക്കെ. അതുകൊണ്ട് അള്ളാഹുവെ, നിന്റെ കഴിവും മഹത്വവും പ്രതാപവും ഞങ്ങൾ ഈ ഭൗതികമായ ഈ സൃഷ്ടികളിലെല്ലാം കാണുന്നുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ പ്രാർത്ഥിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത രൂഢമൂലമാവുകയും അള്ളാഹുവിന്റെ ആസ്തിക്യത്തിനെ കുറിച്ചുള്ള കഴിവ് ശരിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത മനുഷ്യൻ അവൻ കിടന്ന് ചിന്തിച്ചു പോവും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, ഈ കാണുന്നതെല്ലാം കേവലം ചമൽക്കാരത്തിന് വേണ്ടിയോ ചന്തത്തിന് വേണ്ടിയോ മാത്രമായിട്ട് നീ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പിന്നിലെല്ലാം ധാരാളം ലക്ഷ്യങ്ങൾ ഗോപ്യമായി കിടക്കുന്നുണ്ട്, ഇതിലൊക്കെ നിഗൂഢമായ രഹസ്യങ്ങൾ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം അർത്ഥതലങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരവസ്ഥ നീ മുന്നിൽ കണ്ടുകൊണ്ട് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ഈ ഭൗതികമായ ലോകം മുഴുവനും എനിക്ക് നീ സൃഷ്ടിച്ചു വെച്ച് തന്നിട്ടുള്ളത്, അതിൽ ഞാൻ ചൂഷണം ചെയ്യപ്പെടാതെ എന്റെ ധർമ്മം എന്താണോ ആ ധർമ്മം ഞാൻ നിർവഹിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൗതികമായ ഒരു പ്രതിഭാസത്തിന്റെയും വഞ്ചനയിൽ അകപ്പെടാതെ എന്റെ ലക്ഷ്യബോധത്തിലേക്ക് എന്നെ നയിക്കുന്ന മാർഗങ്ങൾ മാത്രം എന്നെ തിരിക്കുകയും അതിനെ തൊട്ടെല്ലാം പിന്തിരിപ്പിക്കുന്നതിൽ നിന്നെല്ലാം അകന്നു നിൽക്കാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്യണമേ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു മാധുര്യമുള്ള ദിക്കറ്. ദിക്കറിന്റെ മാധുര്യം മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുപോയാൽ അവനിക്കുണ്ടാവുക. അപ്പോൾ കേവലം ഒരു അതര വ്യായാമമായി നമ്മുടെ വായകളെ കൊണ്ട് അർത്ഥതലങ്ങൾ ചിന്തിക്കാതെ ഹൃദയത്തിൽ അതിൻ്റെതായ ആശയസ്ഫുരിംഗങ്ങൾ ഇല്ലാതെ നമ്മൾ ദിക്ര ചൊല്ലുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അതിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ ഈ വിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരുപാട് ദിക്റുകളും ഒരുപാട് ദൃഷ്ടാന്ത പഠനങ്ങളും ഞാൻ നടത്തുന്നുണ്ട് എങ്കിലും അള്ളാഹുവെ, നിന്നിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു മാധുര്യം എനിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു മാധുര്യം ലഭ്യമാകുന്ന രീതിയിൽ എന്നെ നീ ഉയർത്തേണമേ, അത് നിന്റെ ഔദാര്യമായിട്ട് എനിക്ക് നീ നൽകണമേ എന്നാണ് ഈ ദ്വായയിലുള്ള ഈ ഭാഗം അർത്ഥമാക്കുന്നത്. ഈ ദിവസത്തിൽ എനിക്ക് നീ എല്ലാ ശക്തികളും എല്ലാ അവസരങ്ങളും നീ എനിക്ക് നൽകണമേ. എനിക്ക് നീ അവസരങ്ങളെല്ലാം വിഹിതം വെച്ച് അത് ഒരു വിതരണം ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ എവിടെ നോക്കിയാലും അത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരമായി നീ നൽകണമേ. ലി അദാ ഇശുക്രിക്ക, നിന്റെ നിയമത്തുകൾക്കെല്ലാം നന്ദി ചെയ്യാൻ വേണ്ടി. നിന്റെ നിയമത്തുകൾ ഒരുപാട് ഞാൻ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും നിന്റെ നിയമത്തുകളുടേതായ മഹത്വം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അതിനെക്കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നന്ദി ചെയ്യാനുള്ള ഒരു ബോധം എനിക്ക് വരുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു നോക്കിയാൽ പലപ്പോഴും നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കെന്താണ് അള്ളാഹു ഇങ്ങനെയുള്ള വലിയ വലിയ ആനുകൂല്യങ്ങളൊന്നും നൽകാത്തത്, എനിക്കെന്താണ് വലിയ നേട്ടങ്ങളൊന്നും നൽകാത്തത്, അപ്പുറത്തുള്ള ആൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ നല്ല സമ്പത്തുണ്ട്, നല്ല സാഹചര്യമുണ്ട്, ഭൗതികമായി വളരാനുള്ള എല്ലാവിധ ചുറ്റുപാടുകളുമുണ്ട് എന്ന് നമ്മൾ വിലപിക്കാറുണ്ട്. അതേസമയം നല്ല ഒരു മനുഷ്യൻ, നല്ല ദാക്കിറായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് എല്ലാ സമയത്തും പള്ളിയിലും ഇബാദത്തിലും നല്ല കാര്യങ്ങളിലൊക്കെ പങ്കുചേർക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ പോലെ അള്ളാഹുവെ എന്നെ നീ എന്താ ആക്കാത്തത് എന്ന ഒരു അപേക്ഷ നമ്മിൽ നിന്നും അള്ളാഹുവിലേക്ക് പോകുന്നില്ല. ഇത് നമ്മുടെ ഈമാനിന്റെയും നമ്മുടെ ശുക്രിന്റെയും കുറവ് കൊണ്ടുണ്ടായി തീർന്ന ഒരു നഷ്ടവിലാപം, നഷ്ട കച്ചവടം, നഷ്ടാവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം അള്ളാഹുവിന്റെ നിയമത്തുകൾക്കൊക്കെ നന്ദി കാണിക്കുന്നതിൽ പുറകോട്ട് നിൽക്കുന്ന നാം ഈ ദിവസത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ നീ എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ നിയമത്തുകൾക്കുമുള്ള ശുക്രുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുവാനുള്ള എല്ലാവിധ ശേഷിയും ശേവിഷിയും എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ദ്വായന്റെ ഈ പാർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന്റെ ശുക്ര് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. ആ ശുക്ര് ചെയ്യാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ തന്നെ പ്രത്യേകമായ ഒരു നിയമത്ത് വേണം. ഒരാള് അള്ളാഹുവിനൊരു നന്ദിയായി അൽഹംദുലില്ലാ എന്നോ അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്നോ ഒരു ദിക്ര് ചൊല്ലുന്നു എങ്കിൽ ആ ചൊല്ലല് കൊണ്ട് അള്ളാഹുവിന് നമ്മൾ ശുക്ര് ചെയ്ത് പൂർത്തിയാക്കിയവനല്ല, മറിച്ച് ആ അൽഹംദുലില്ലാ പറയാനുള്ള ഒരു വായ നമുക്ക് അള്ളാഹു നൽകി, അത് ഉച്ചരിക്കാനുള്ള സൗണ്ട് ബോക്സ് നമുക്ക് നൽകി, അതുപോലെ അങ്ങനെ ജീവി അത് പറയാനൊരു ജീവാവസ്ഥ നമുക്ക് നൽകി. ഇങ്ങനെ ഒരു വാക്ക് പറയുന്നതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് നിയമത്തുകൾ കുമിഞ്ഞുകൂടി അള്ളാഹുവിന്റെ അതിൽ നിൽക്കുന്നുണ്ട്. ആ നിയമത്തുകളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, അതേസമയം അവനെപ്പോലെ എനിക്കാകാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള ചിന്തയല്ല വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് നീ നിന്റെ മേൽപോട്ട് ഉള്ള ആളുകളിലേക്ക് നോക്കിയിട്ടല്ല പാഠം ഉൾക്കൊള്ളേണ്ടത്, നിന്റെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയിട്ടാണ് നീ പാഠം ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹുവെ, എന്നെക്കാളും ഉയർന്നു നിൽക്കുന്ന എത്രയോ വലിയ വലിയ ഭൗതികമായ തസ്തികയിലുള്ള ആളുകളുണ്ടല്ലോ, അവരെ പോലെ എന്താണ് എന്നെ നീ ആക്കാത്തത് എന്നുള്ള വിലാപത്തിന്റെ ശബ്ദമായിരിക്കരുത്, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കരുത് എന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. മറിച്ച് അള്ളാഹുവെ, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം നീ നൽകിയല്ലോ, പക്ഷേ എന്നേക്കാളും എത്രയോ അടിമകൾ എന്റെ ഈ നിയമത്തുകളൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ നല്ലൊരു ആരോഗ്യമായ അല്ലെങ്കിൽ ഏകദേശം നല്ലൊരു ആരോഗ്യമായ ഒരു അവസ്ഥയിലാണല്ലോ. മെഡിക്കൽ കോളേജിലും അതുപോലെ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളൊക്കെ പോയി നോക്കിയാൽ ഒരു ശ്വാസം ശരിക്ക് വിടാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന, മരിച്ചു കിട്ടിയെങ്കിൽ വേണ്ടില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന എത്രയോ രോഗികൾ അള്ളാഹുവെ നിന്റെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഹതഭാഗ്യർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കുള്ള പരീക്ഷണങ്ങളൊന്നും നൽകാതെ എന്നെ ഈ ഒരു അവസ്ഥയിൽ നീ നിലനിർത്തി തരുന്നുണ്ടല്ലോ, ഇതിന് അൽഫ് ശുക്ർ, ആയിരം നന്ദി ഞാൻ ചെയ്യുന്നു എന്ന് പറയേണ്ട സ്ഥാനത്ത് അള്ളാഹുവെ എനിക്ക് ഇതൊന്നും പോരാ, എന്നേക്കാളും ഉയർന്ന തസ്തികയിൽ നിൽക്കുന്ന ആളുകൾ വിരാജിക്കുന്ന സാമ്പത്തിക നേട്ടവും ഭൗതിക സാഹചര്യ സുഖ സൗകര്യങ്ങളുമെല്ലാം എനിക്ക് നൽകണം എന്നുള്ള ഒരൊറ്റ ഫോർമുലയിലായി നമ്മുടെ ജീവിതം തളച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ തയ്യാറായി വരേണ്ട ആളുകൾ അവന്റെ മേൽഭാഗത്തിലേക്കും അവന്റെ ഉയർന്ന തസ്തികയിലുള്ളയിലേക്കും അല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ താഴേ തട്ടിലുള്ള ആളുകളിലേക്ക്, അവരും എന്റെയും താഴെ എന്നെക്കാളും ദുരിതം അനുഭവിക്കുന്ന, ഒരു ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെ അവൻ ചിന്തിക്കേണ്ടത് അള്ളാഹുവേ എനിക്കിനി ചെറിയ ദുരിതമല്ലേ തെളിയിട്ടുള്ളൂ, എനിക്കിനി താൽക്കാലികമായ ഒരു പനി അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയുള്ള രോഗമല്ലേ നൽകിയിട്ടുള്ളൂ. അതുപോലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ എത്ര വലിയ ക്യാൻസർ രോഗികളുണ്ട്, എത്ര അവയവങ്ങൾ വിക്ഷേപിക്കപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ ദുരിതപരമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. അവരുടെ ഒരു ഹതഭാഗ്യാവസ്ഥ എനിക്ക് നീ നൽകാതെ എന്നെ നീ ഈ അവസ്ഥയിൽ സംരക്ഷിച്ച് നിർത്തിയല്ലോ അള്ളാഹുവേ എന്ന രീതിയിലാണ് നമ്മുടെ ശുക്രിന്റെ പോക്കുണ്ടാവേണ്ടത്. അപ്പോൾ പൂർണ്ണമായ ഒരു ശുക്ര് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല.
ഏതൊരു ശുക്രന് വേണ്ടിയും നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിന്റെ പിന്നിൽ ഏറ്റവും ചുരുങ്ങിയത് ധാരാളം നിയമത്തുകൾ അള്ളാഹു അതിന്റെ പിന്നിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുമായുള്ള കടപ്പാടുകൾ നിയമത്തിന്റെ എതിർഭാഗത്ത് ചെയ്യുന്ന അതിന് പരിഹാരമായി നമ്മൾ ചെയ്യുന്ന ശുക്ർ ഒരിക്കലും അള്ളാഹുവിനെ നിയമത്തിനോട് കിടപിടക്ക് പിടിക്കുകയില്ല. പിന്നെ ഓരോന്നും പരമാവധി ചെയ്യുക എന്നതാണ് സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാനാണ് നമ്മൾ ശക്തി തേടാൻ ആവശ്യപ്പെടുന്നത്. ഈ ദിവസത്തിൽ എനിക്ക് നീ ശക്തി നൽകണമേ, ലിയദായി ശുക്രിക്ക, സമാനമായിട്ടെങ്കിലും സാമാന്യമായിട്ടെങ്കിലും നിന്നോട് നന്ദി പൂർത്തിയാക്കാൻ എനിക്ക് നീ അവസരം നൽകണമേ. പൂർണ്ണമായൊരിക്കലും കൈയില്ല എന്ന് ഞാനിത് ആയുധം വെച്ച് കീഴടങ്ങുന്നു. പക്ഷേ പരമാവധി എന്ന ഒരു തസ്തികയുണ്ടല്ലോ, ആ തസ്തികയിലെങ്ങാനും ഇരുന്നു കൊണ്ടെങ്കിലും നിന്നോട് കുറഞ്ഞ ഒരു നന്ദിയെങ്കിലും കാണിക്കാൻ എനിക്ക് എല്ലാ ശക്തിയും നൽകണമേ എന്നാണ് ആ വാക്യം അർത്ഥമാക്കുന്നത്. ബിക്രമിക്ക, നിന്റെ ഔദാര്യം കൊണ്ടാണ് റബ്ബേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, അതും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിന്റെ കറമ ഇല്ല എങ്കിൽ, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് വിലവേശിക്കൊണ്ട് നിന്നോടൊരു കാര്യവും ചോദിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എന്താവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം ഒരേ അവകാശം കിട്ടാനുള്ളത് എന്ന നിലക്ക് ഞാൻ ചോദിക്കുകയില്ല, ചോദിക്കുന്നില്ല. നിന്റെ ധർമ്മം, നിന്റെ കറമ, ആ കറമ പരിഗണിച്ചുകൊണ്ടാണ് നിന്റെ ഞാനിനോട് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മഹ്ശറയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യനോട്, അള്ളാഹുവിന് വേണ്ടി എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്ത ആളാണ്, അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുമെന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ ഞാൻ നിനക്ക് എത്രമാത്രം ഇബാദത്ത് ചെയ്ത് എന്റെ ഇബാദത്ത് കൊണ്ടെങ്കിലും എനിക്ക് നിനക്ക് സ്വർഗം തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് ചെയ്തു ഇബാദത്ത് ചെയ്യാൻ അവനക്ക് ചെയ്തു കൊടുത്ത ശരീരം, അവന്റെ കണ്ണ്, അവന്റെ അംഗങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെയും ഉപകാരങ്ങൾ എടുത്തുകൊണ്ട് വിലയിരുത്തി അവസാനം അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു, ഞാൻ ചെയ്ത അമലുകളെ കൊണ്ട് ഒരിക്കലും എനിക്ക് സ്വർഗത്തിന്റെ ഒരു വാതിൽക്കൽ പോലും എത്താൻ കഴിയില്ല, മറിച്ച് അള്ളാഹു എന്റെ ഹിബത്തുണ്ടെങ്കിൽ, ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് അവനെ കൊണ്ട് തന്നെ അള്ളാഹു അംഗീകരിപ്പിച്ചതിന് ശേഷമാണ് അവനെ കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കറമ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹുവിനോട് ഒരിക്കലും, അള്ളാഹുവെ നിന്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് വേണ്ടി ഞാന് 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബാലൻസ് ഷീറ്റിന്റെ ബലത്തിൽ എനിക്ക് ഈ സ്വർഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലാനുള്ള അവസരം നീ നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന അതബുകേടാണ്, മര്യാദക്കാടാണ്, ധിക്കാരമാണ്. മറിച്ച് അള്ളാഹു നമുക്ക് ചേരുന്നതൊക്കെ അവന്റെ ഹിബത്ത് കൊണ്ടാണ്. അള്ളാഹുവേ നിന്റെ ഹിബത്ത് കൊണ്ട് എനിക്ക് നീ സ്വർഗം നൽകണമേ എന്ന് ചോദിക്കാൻ മാത്രമേ ഏറ്റവും പാവപ്പെട്ട അടിമകളാകുന്ന നമുക്കെല്ലാം യോഗ്യതയുള്ളൂ എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ ഏത് ദ്വാരയുടെ കൂടെയും അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അള്ളാഹുവേ ഇതൊരു അവകാശവാദത്തിന് വേണ്ടിയുള്ള സമർപ്പണമല്ല, അല്ലെങ്കിൽ കിട്ടാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതല്ല, മറിച്ച് നിന്റെ ഔദാര്യം, നിന്റെ വിശാലമായ പരിധിയില്ലാത്ത ഔദാര്യം ജനങ്ങളിലേക്ക്, അടിമകളിലേക്ക് ഒഴുകുന്നുണ്ടല്ലോ, ആ ഔദാര്യത്തിന്റെ കണ്ണിയായിട്ട്, അതിന്റെ കണികകളെ കൊണ്ട് അനുഗ്രഹീതരായിട്ട് എന്നെ നീ ആ വിഷയത്തിൽ സഹായിക്കണമേ, ഉൾപ്പെടുത്തണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം അന്തർലീനമായിട്ടുള്ള ശബ്ദമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹുവേ നിന്റെ കർമ്മ കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, യാ ഖൈറൻ നാസിരീൻ, സഹായിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായവനായ അള്ളാഹുവേ നിന്റെ ഈ കർമ്മ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം എനിക്ക് നീ ലഭ്യമാക്കി തരണമേ എന്ന് ഈ ദിവസത്തിൽ, നാലാമത്തെ ദിവസത്തിൽ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുആയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇഖാമത്ത് ചെയ്യാനും, അതുപോലെ അള്ളാഹുവിന്റെ ദിക്റിന്റെ മാധുര്യം കൊണ്ട് നമ്മുടെ മനസ്സും കൽബും സജീവമാക്കി നിറക്കുവാനും, അള്ളാഹുവിന് പരമാവധി ശുക്ർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ മുഴുവനും പൂർത്തിയാക്കി അത് ഉൾപ്പെടുത്താനും ഉപയോഗപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.